ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടെറസ് ഗാർഡനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമുക്കെല്ലാവർക്കും വീട്ടിൽ വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ ടെറസിൽ വെക്കാൻ പറ്റിയ കുറേ ചെടികളും കുറച്ച് മെയിൻ്റനൻസ് ടിപ്സും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ ലിൻസീസ് ലിങ്ക് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ടെറസ് ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ന്യൂ ട്രെൻഡാണ്. പണ്ട് പഴയ ആളുകളൊന്നും ടെറസ് ഗാർഡൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കൂടുതലും ആളുകൾ അപ്പാർട്ട്മെൻറ്റിലും ഫ്ലാറ്റിലും ഒക്കെ താമസിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് കുറച്ച് സ്പേസിൽ നമുക്ക് ഇതേപോലെ ടെറസിൽ ചെടികളൊക്കെ വെക്കാൻ പറ്റും. അതൊരു ഇപ്പോൾ സിറ്റീസിലൊക്കെ അതൊരു ന്യൂ ട്രെൻഡായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ടെറസ് ഗാർഡൻ സപ്ലൈ ചെയ്യുന്നവരുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരുണ്ട്, അതേപോലെ നമുക്ക് അവർ ചെടികൾ കൊണ്ട് വെച്ച് തരും, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ ടെറസ് ഗാർഡൻ സെറ്റപ്പ് ചെയ്ത് തരും, അവർ ചെടികളും പോട്ട്സും ഒക്കെ വീട്ടിൽ കൊണ്ട് വെച്ച് തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത് എൻ്റെ കുഞ്ഞു ടെറസിലെ കുറേ ചെടികളാണ്. ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, നമ്മുടെ ടെറസിൽ നമ്മൾ ചെടികൾ വെക്കുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങുമോ, ലീക്ക് ടെറസിൽ ലീക്ക് വരുമോ എന്നൊക്കെ. പക്ഷേങ്കിൽ ഇപ്പോൾ ലീക്ക് പ്രൂഫായിട്ട് ആദ്യം തന്നെ അവരൊരു കോട്ടിംഗ്, ഒരു വാക്സ് കോട്ടിംഗ് പോലെ ഒരു ഇതുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% ഒരു തുള്ളി പോലും വെള്ളം താഴാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ടെറസ് ഗാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ടെറസ് ഗാർഡൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഫുൾ മണ്ണ് തന്നെ നമുക്ക് സോയിൽ മീഡിയമായിട്ട് ഉൾപ്പെടുത്താതെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അതായത് കൂടുതലും കൊക്കോപീറ്റ് ഇൻക്ലൂഡ് ചെയ്യുക, അതേപോലെ തന്നെ കരിയിലകൾ ഒക്കെ ചേർത്താണ് നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ടെറസ് ഗാർഡൻ വളരെ ഈസിയായി തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം കുറേ പേർക്ക് മണ്ണൊന്നും ടെറസിന് മുകളിലേക്ക് പൊക്കിക്കൊണ്ട് പോകാൻ ഒത്തിരി പാടായിരിക്കും. അപ്പോൾ ഈ കൊക്കോപിറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അതേപോലെ തന്നെ തിരിനനകൾ പോലെയുള്ള അത് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയായി തന്നെ നമുക്ക് വെള്ളം ഒഴിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. പിന്നെ ടെറസിൽ വെക്കുമ്പോൾ മാക്സിമം നമ്മൾ നല്ല വെയിലുള്ള ഒരു സൈഡിലേക്ക് ചെടികൾ വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചെടികൾ സെലക്ട് ചെയ്യുമ്പോഴും ഫുൾ സണ്ണിൽ ഇരിക്കുന്ന അതുപോലെയുള്ള ചെടികൾ, ചെമ്പരത്തി, അതുപോലെ തന്നെ റോസ്, അതേപോലെയുള്ള ചെടികൾ, നമുക്ക് അഡീനിയം, ഇതൊക്കെയാണ് കുറച്ച് വെള്ളം മതി. പക്ഷേങ്കിൽ കൂടുതൽ സൺലൈറ്റ് വേണ്ടിയ ചെടികളാണ്. അങ്ങനെയുള്ള ചെടികൾ വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇതുണ്ടല്ലോ റോസൊക്കെ നമ്മൾ സണ്ണിൽ വെക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല പൂക്കൾ കിട്ടും. കാരണം സൂര്യപ്രകാശം നല്ല രീതിയിൽ വേണ്ട ചെടികളാണ് ചെമ്പരത്തി, അതുപോലെ തന്നെ റോസ്, അഡീനിയം, അതുപോലെയുള്ള ചെടികൾ വളരെ നല്ലതായിട്ട് നമുക്ക് ടെറസിൽ വെച്ച് പിടി വെക്കാൻ നല്ല. കാരണം അതിലെപ്പോഴും നല്ല പൂക്കളുണ്ട്. അതുപോലെ തന്നെ നല്ല ഗ്രീൻ കളർ തരുന്ന തരത്തിലുള്ള ചെടികൾ, ക്രോട്ടൺസൊക്കെ ഒത്തിരി നല്ലതാണ് നമ്മൾ ടെറസിൽ അതുപോലെ തന്നെ ബാൽക്കണിയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഒത്തിരി നല്ലതാണ്. അതേപോലെ കോളിയസിൻ്റെ ഒത്തിരി ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ടെറസിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു കളർഫുൾ ടെറസ് ഗാർഡൻ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ ഞാനിവിടെ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് സെറ്റ് ചെയ്തത്. സ്പൈഡർ പ്ലാന്റും ഒത്തിരി നല്ലതാണ് നമുക്ക് ടെറസിലൊക്കെ വെക്കാൻ. കണ്ട ഇതിൻ്റെ അകത്ത് കുറേ അതിൻ്റെ തൈകളും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ചെടികൾ ഉണ്ടാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊരു തുളസി തന്നെ ചട്ടിയിൽ അരി വീണ് കിളിച്ച് വന്നതാണ്. പിന്നെ സിങ്കോണിയത്തിൻ്റെ പിങ്ക് കളർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് ഒരുപാട് വലുതാവാത്ത, പക്ഷേ നമുക്ക് ചട്ടിയിൽ വെക്കാൻ ഒത്തിരി നല്ലതാണ്. പിന്നെ ചൈനീസ് എവർഗ്രീൻ എന്ന് പറയുന്നൊരു ചെടിയാണിത്. ഇത് കണ്ടോ, ഇത് ആക്ച്വലി ഒരു ഇൻഡോർ പ്ലാന്റാണ്. ഇത് ഒരുപാട് അങ്ങ് സണ്ണിൽ വെക്കാൻ പറ്റുകയില്ല, കാരണം നമുക്ക് ഇൻഡോറിൽ വെക്കാനാണ് ഏറ്റവും നല്ലത്. കണ്ടോ,
ഇത് കൂടുതലായിട്ട് നമുക്ക് ഇൻഡോറിൽ വെക്കുമ്പോഴാണ് ഒന്നുകൂടി നല്ലത്. പിന്നെ ഒരുപാട് സണ്ണിലും കൊണ്ട് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് അത് വെക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ഷെയ്ഡുള്ള ഏരിയയിലാണെങ്കിൽ ആ ചെടി നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ ടെറസ് ഗാർഡൻ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകളും വിചാരിക്കും ടെറസിൽ ചെടി വെക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയമുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് പറ്റുന്ന ചെടികളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് നല്ല ഒരു ഓപ്ഷനാണ് നമുക്ക് ടെറസിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിനൊന്നും ഒരുപാട് കെയർ വേണ്ടാത്ത ചെടികളുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ വെക്കുമ്പോൾ ഷെയ്ഡുള്ള പ്രദേശത്താണെങ്കിൽ അതേപോലെ ചെടികൾ വെക്കുക. അതുപോലെ തന്നെ കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നിടത്താണെങ്കിൽ റോസ്, അഡീനിയം അതുപോലുള്ള ചെടികൾ നമ്മൾ വെക്കണം. അതേപോലെ തന്നെ നമ്മുടെ ടെറസ് ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. പിന്നെ ചെടികൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള ചെടികൾ വെക്കുക. പൂക്കളുള്ള ചെടികളാണെങ്കിൽ അതുപോലുള്ളത് വെക്കുക. ചിലർക്ക് പൂക്കളെക്കാട്ടിൽ കൂടുതലും ഇലകളുടെ കളറും അതിൻ്റെ ആ ഒരു ഇതാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ക്രോട്ടൺസ് അങ്ങനെയുള്ള ലീഫി പ്ലാന്റ്സുകൾ നമുക്ക് വാങ്ങിച്ച് വെക്കാൻ പറ്റും. അതേപോലെ ടെറസിൽ കൃഷി ചെയ്യുന്നവർ ധാരാളം ആൾക്കാരുണ്ട്. അതായത് നമുക്ക് വേണ്ടിയ പച്ചക്കറികൾ നമുക്കൊട്ടും സ്ഥലമില്ലെങ്കിൽ തന്നെ നമ്മുടെ ടെറസിൽ ബക്കറ്റിലോ അല്ലെങ്കിൽ എങ്ങനെയാണോ നമുക്ക് പോട്ട്സിലോ ഒക്കെ കുറച്ച് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റോസ് കണ്ടില്ലേ, റോസിനൊക്കെ നല്ല സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂത്ത് വരുന്നതാണ്. സിങ്കോണിയത്തിൻ്റെ വേറൊരു കളറാണ്. ഇത് ഒരു തൈ വെച്ചാൽ മതി, അതിൽ നിന്ന് തന്നെ പൊട്ടി മുളച്ച് നമ്മുടെ ചട്ടി നിറയെ അത് തൈകളുണ്ടായി വരുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഇംപേഷ്യൻസ് എന്ന് പറയുന്ന ചെടി, ഇത് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ കമ്പ് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചട്ടി നിറയെ പൂക്കളുണ്ടാക്കി തരുന്ന ചെടികളാണ്. പിന്നെ അതേപോലെ ഒട്ടുമിക്ക ചെടികളും നമുക്ക് ടെറസിൽ വെക്കാം. നമുക്ക് ഒരുപാട് സൂര്യപ്രകാശം വേണ്ടാത്ത ഇൻഡോർ ചെടികൾ മാത്രമേ ഉള്ളൂ ടെറസിൽ വെക്കാനായിട്ട് പറ്റാത്ത. ബാക്കി എല്ലാം തന്നെ നമുക്ക് ചട്ടികളിലും ആക്കി ടെറസിൽ വെക്കാൻ പറ്റും. ഇത് വേണ്ട, ഒരുപാട് വളരെ കുറച്ച് സ്പേസ് മതി. കുറച്ച് സ്ഥലമുള്ളവർക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോഴാരും ഇനിയും മുതൽ നമുക്ക് സ്ഥലമില്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്ന് പറഞ്ഞൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ടെറസോ ബാൽക്കണിയോ അങ്ങനെ എന്താണോ ഉള്ളത് അതിൽ നമുക്ക് ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ചട്ടിയിലും അതേപോലെ ഹാങ്ങിങ് പോട്ട്സിലാക്കി നമുക്ക് ധാരാളം ചെടികൾ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് ഹാങ് ചെയ്തും ഇടാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇംപേഷ്യൻസ്. ഇത് നമുക്ക് ഇതേ ചെറിയൊരു കമ്പ് ഇതേപോലെ കിട്ടുകയാണെങ്കിൽ പൊടിച്ചൊടിച്ച് ആ ചട്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബുഷിയാക്കി വളർത്താൻ പറ്റും. കാരണം ഇത് നിറയെ പൂക്കളായിട്ട് ബുഷിയായിട്ട് നിൽക്കുമ്പോഴാണ് കാണാൻ ഭംഗി. അതായത് ഒന്ന് രണ്ട് പൂക്കളെക്കാട്ടിലും നിറയെ പൂവായിട്ട് നിൽക്കുമ്പോഴത് കാണാനൊരു അട്രാക്ഷനായിരിക്കും. അപ്പോഴേ ഈ ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഗാർഡനിൽ ഏതൊക്കെ ചെടിയാണുള്ളത് എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ സ്പെഷ്യൽ കെയറും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്, അതുകൂടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം, എങ്ങനെയാണ് പോട്ടിംഗ് മിക്സ് വളരെ ഈസി ആയിട്ട് വെയിറ്റ് ഇല്ലാതെ നമ്മുടെ ടെറസിൽ എങ്ങനെ നടാൻ പറ്റും, അതിൻ്റെ കെയർ മെയിൻ്റനൻസ് ഒക്കെ ആയിട്ട് ഡീറ്റെയിലായിട്ടൊരു വീഡിയോ അടുത്തായിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഈ വീഡിയോയിൽ എൻ്റെ കയ്യിൽ ടെറസിലുള്ള ചെടികൾ മാത്രം ഒന്ന് കാണിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ.